നമസ്കാരം ഷെഫ് സുരേഷ് ആണ് ഒരുപാട് കൂടിയാണ് ഈ വേദിയിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ വരുന്നത് കാരണം മറ്റൊന്നുമല്ല വലിയ മേന്മകളൊന്നുമില്ല അതല്ലെങ്കിൽ അധികം വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ ജീവിത സാഹചര്യങ്ങളൊന്നുമില്ലാതെ കൊല്ലത്തെ അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള ഒരു ദ്വീപിൽ ജലിച്ചു വളർന്ന ഒരു കുട്ടി ഇരുപത്തി ആറ് വർഷത്തെ കരിയറിൽ കുറെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റി അത് വേണമെങ്കിൽ ആ ബി സി മാസ്റ്റർ ഷെഫിൽ പങ്കെടുത്ത ഒരു സംഭവമാകും അല്ലെങ്കിൽ ബഹമാസ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമാവാം അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ പോകാൻ പറ്റിയതോ അല്ലെങ്കിൽ വിശ്വവിഖ്യാതമായ കുറേ ഷെഫ്മാരുടെ കീഴിൽ ജോലിയെടുക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ഒക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള ഭാഗ്യമൊക്കെയാവാം ഇതൊക്കെ നേടിയ ഈ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം നേടിയ ഒരു ഗ്രാമീണ ബാലന് ഇങ്ങനെയൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് നിങ്ങളുമായിട്ട് സംവദിക്കാൻ കിട്ടിയ ഒരു അവസരം തന്നെയാണിത് തീർച്ചയായിട്ടും ഇത് വെച്ച് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകളുണ്ട് എനിക്ക് പറയാനായിട്ട് തന്നെ കാരണം ഈ ഒരു മേഖലയിലേക്ക് പ്ലാൻ ചെയ്ത് വന്ന ഒരാളൊന്നുമല്ല കാരണം ഈ ഒരു കുക്കിംഗ് മേഖലയിൽ കുറേ നേട്ടങ്ങൾ ഒക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കുറേ ഒക്കെയെങ്കിലും പ്ലാനിങ് അതിനു ശേഷം ഉണ്ടാവുകയും അത് നമ്മുടെ ജീവിത വിജയങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൻ്റെ നേട്ടത്തിലൊക്കെ എത്താൻ പറ്റും എന്നുള്ളൊരു തെളിവ് കൂടിയാണിത് കാരണം പത്താം ക്ലാസ് കഴിഞ്ഞു കോളേജിൽ പ്രീ ഡിഗ്രി പൂർണ്ണമാക്കാൻ പറ്റാതെ ഒരു ചെറിയൊരു തൊഴിൽ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ വീടിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററായിട്ട് ജോലി ചെയ്യുകയാണ് നാനൂറ്റൻപത് രൂപ ശമ്പളത്തിൽ ആ ഒരു സമയത്ത് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വലിയ 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 ആഗ്രഹങ്ങളാണ് പക്ഷെ അതൊന്നും സാധിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ഒരു ഉറപ്പുമില്ലാതിരിക്കുന്ന ഒരു ജീവിതം തൊണ്ണൂറുകളിലെ ആ ഒരു സമയം ആ ഒരു സമയത്ത് ഹോട്ടൽ മാനേജ്മെൻറ്റോ അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അഭവോ അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞു തരാൻ പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു മേഖലയിലെ സാധ്യതകൾ ഞാൻ മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ട് എനിക്ക് തന്നെ എൻ്റെ ബലഹീനതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയതാണ് എൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നിയത് കാരണം നമുക്ക് ഒരു വിദ്യാഭ്യാസമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു അക്കാഡമിക് ഇല്ലാതെ ഈ ഒരു മേഖലയിൽ ഒരു പരിധിക്കപ്പുറം എത്തപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരുന്നു അപ്പോൾ അതിനായിട്ട് കുറേയൊക്കെ സ്കില്ല് എക്സ്ട്ര ആയിട്ട് നമ്മൾ ലേൺ ചെയ്യേണ്ടി വന്നു അങ്ങനെ ചെയ്തതിൻ്റെ കുറേ ഗുണങ്ങളാണ് എനിക്ക് ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തോളം ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു ആ ഒരു സമയത്ത് നേടിയെടുക്കാൻ പറ്റിയത് ജീവിതത്തിൽ എല്ലാവർക്കും അവസരങ്ങളും ഓപ്പർച്യൂണിറ്റികളും നമ്മുടെ മുന്നിലുണ്ട് അത് സമർത്ഥമായിട്ട് ആരൊക്കെയാണ് വിനിയോഗിക്കുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് വിനിയോഗിക്കാൻ പറ്റിയതൊക്കെ കൊണ്ടാണ് ഈ ഒരു നിലയിൽ എത്താൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ മുന്നിലുള്ളത് അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഈ ചെറിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ജോലി ചെയ്ത് ഒരു വലിയ ഷെഫായി മാറണം എന്ന ഒരു കുക്കിൽ നിന്നൊരു ഷെഫായി മാറണമെന്ന് എനിക്ക് ഒരു നിമിഷത്തിൽ എനിക്ക് അറിയാൻ പറ്റിയത് ഒരു ഹോട്ടൽ ഡിഗ്രി ഇല്ല അല്ലെങ്കിൽ നിങ്ങളൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജോലി ഒരു എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അതെങ്ങനെ നേടിയെടുക്കാം തിരിച്ചു പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സമയത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ചിട്ട് വീണ്ടും ഒരു ഏജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ഡിഗ്രിയൊക്കെ എടുക്കാൻ പോകുന്ന സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ അടുത്തത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എനിക്ക് എങ്ങനെ ജോലി കിട്ടും എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയിട്ട് കഠിനമായ പ്രയത്നങ്ങൾ പല ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കുന്നു പലയിടത്തു നിന്നും റിജക്ഷൻസ് അപ്പം ഈ റിജക്ഷൻ ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ ഇങ്ങനെയൊന്നും എത്താൻ തന്നെ സാധിക്കില്ലായിരുന്നു ആ ഒരു ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള പല ആദ്യമായിട്ടൊക്കെ പോയി പല എച്ച് ആർ മാനേജേഴ്സും നമ്മുടെ ഫുഡിൻ്റെ ട്രയൽസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പേപ്പർ വർക്ക് നോക്കുമ്പോഴായിരിക്കും ഒരു ഡിഗ്രി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങളത് വളരെ ക്വാളിറ്റി എത്ര നന്നായിട്ട് ജോലി ചെയ്താൽ പോലും ആ ഒരു ഡിഗ്രി ഇല്ലാത്ത കാരണങ്ങളാൽ തഴയപ്പെട്ട സമയം അപ്പം അതുകൊണ്ട് ഒരു വാശി സ്വയം അപ്പോൾ നമ്മുടെ ഒരു റിജക്ഷൻസ് നമ്മളൊരു വാശി പോലെ എങ്ങനെയെങ്കിലും ഇത് എന്താണ്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു ആറ് ആറുമാസത്തോളം ട്രൈ ചെയ്തു നിരന്തരമായി ട്രൈ ചെയ്ത് അവസാനം ഒരു ജോലി കിട്ടും അത് ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടാണ് എനിക്കൊരു വളരെ ഉയർന്ന ശമ്പളവും വലിയൊരു പൊസിഷനും ഉള്ളപ്പം ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ താഴേക്ക് ശമ്പളത്തിൽ നിന്നും അല്ലെങ്കിൽ പൊസിഷനൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അതാണ് ജീവിതത്തിൽ ചില മൂമെൻറ്റ്സ് നമ്മളൊരു സാക്രിഫൈസ് ചെയ്താൽ പിന്നീടുണ്ടാകുന്ന ഗെയിൻ അതൊരു കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പലരും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല അവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ വേറൊരു മാറ്റം നമ്മുടെ കരിയറിൽ ഉണ്ടാക്കാനോ ആരും ശ്രമിക്കാറില്ല ആ ഒരു മൂമെൻ്റിൽ എനിക്കൊരു ആ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജീവിത ജോലി ലഭിക്കുകയും അതെൻ്റെ കരിയറിനെ വലിയൊരു മാറ്റമായിട്ട് ഉണ്ടാക്കുകയാണ് ആ ഒരു മാറ്റത്തിൽ നിന്നാണ് എനിക്ക് ഇംഗ്ലണ്ടിൽ അതൊരു ചെറുപ്പത്തിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് മനുഷ്യരുടെ എല്ലാം ആഗ്രഹങ്ങളിലെല്ലാ മനുഷ്യർക്കും ഉണ്ട് ആഗ്രഹങ്ങളുടെ അളവ് കൂടുന്നതനുസരിച്ച് ഒരുപക്ഷെ നമ്മൾ അതിലേക്ക് എത്തപ്പെടാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് എൻ്റെയും ചെറുപ്പത്തിൽ നിങ്ങളെപ്പോലെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ഇംഗ്ലണ്ടിൽ പോകണം അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകണം കാനഡയിലൊക്കെ പോകണം അപ്പോൾ ആ ഒരു സ്വപ്നം കൊണ്ട് നടക്കുമ്പോൾ ഈ ഒരു അവസരം എൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് ഇംഗ്ലണ്ടിലേക്ക് രണ്ടായിരത്തി അഞ്ചിൽ അവിടുത്തെ ഒരു വിശ്വവിഖ്യാതമായ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരൻ ഓപ്പൺ ചെയ്ത വീരസ്വാമി എന്നൊരു ലാൻഡ് മാർക്ക് റെസ്റ്റോറൻറ്റ് അത് ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല ഒരു റെസ്റ്റോറൻറ്റായിട്ട് അറിയപ്പെടുന്ന മിഷൻ സ്റ്റാർ അവിടത്തേക്ക് ഒരു അവസരം ലഭിക്കുകയും അവിടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഇംഗ്ലണ്ടിലെ പല റെസ്റ്റോറൻസിലും ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻസിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുകയും തന്നെ ഏറ്റവും വലിയ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നത് ആ ബി ബി സിയിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു മാഷ്ടർ ഷെഫ് എന്ന പ്രോഗ്രാമിൽ ഒരു മലയാളിയായി എനിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടുക അവിടെ പോയി നമ്മുടെ ഒരു നാടൻ മീൻകറി ഉണ്ടാക്കാൻ പറ്റുക അത് ജഡ്ജസ് നന്നായിട്ടൊരു കമൻറ്റ് പറയുക എൻ്റെ ഒരു ഭയങ്കര ഒരു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല ഒരു സാധാരണയായിട്ട് കൊല്ലത്തെ ഒരു ഗ്രാമത്തിൽ ജനിച്ചിട്ട് ഇംഗ്ലണ്ടിൽ പോയി ആ ബി ബി സി പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടൊരു കുക്ക് ചെയ്യാൻ പറ്റുക ഏറ്റവും വിഖ്യാതമായ ജഡ്ജസിൻ്റെ മുമ്പിൽ അതും ഒരുപാട് ആൾ ഒരുപാട് ലോകത്തെ ഒത്തിരി ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമിൽ അതിനുശേഷം കോളേജിൽ പഠിക്കാൻ പറ്റാതെ കരഞ്ഞ സമയമുണ്ട് എനിക്കൊരു നല്ലൊരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ദുഃഖം എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ കോളേജിൽ പോകാൻ പറ്റുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റാതിരുന്നിട്ട് ബഹമാസ് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ഇൻവിറ്റേഷൻ വരുന്നു അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുക ആ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊരു ചാരിറ്റി ഫണ്ട് റേസ് ചെയ്തിട്ടൊരു ഡിന്നർ ചെയ്യാൻ പറ്റുക അതുകൂടാണ്ട് ഓസ്ട്രേലിയയിലും യൂറോപ്പിലെ പലവിധ രാജ്യങ്ങളിലും പല പല റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു ഇതൊക്കെ നോക്കുമ്പോൾ അതിനുശേഷം ലോകത്തെ പ്രസിദ്ധമായ ഒത്രയോ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണാലിറ്റികളാവട്ടെ പൊളിറ്റീഷ്യൻസ് ആവട്ടെ സ അതിസമ്പന്നർ മുതൽ സാധാരണക്കാരായ മനുഷ്യർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവരുമായിട്ടൊക്കെ പരിചയപ്പെടാനും അവരുമായിട്ട് സമയം ചെലവിടാനൊക്കെ കിട്ടുന്ന ഒരു മഹാഭാഗ്യം തന്നെയാണ് ഒരു ഷെഫ് എന്ന നിലയിൽ ഒരു കരിയർ ഒരു ഷെഫ് അല്ലെങ്കിൽ ഒരു പാചകക്കാരൻ എങ്ങനെ എന്തൊക്കെ അയാളുടെ തൊഴിൽനകത്ത് കിട്ടുന്ന മേന്മകളെല്ലാം ലഭിച്ച ഒരു മലയാളി എന്ന നിലയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ മനുഷ്യരുടെയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവസരങ്ങൾ ആ അവസരങ്ങൾ ഉപയോഗിക്കുക ഏറ്റവും വലിയൊരു ഉദാഹരണം ഈ ഒരു മഹാമാരി എല്ലാവർക്കും അറിയാം കോവിഡ് എല്ലാവരുടെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എത്രമാത്രം പേരെ ഇത് ദുരിതത്തിലാഴ്ത്തി അങ്ങനെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ നോക്കിയാൽ അതും എനിക്കൊരു അവസരമായിട്ടാണ് വന്നത് ഞാൻ യാദർശികമായിട്ട് കഴിഞ്ഞ മാർച്ചിലാണ് ഇംഗ്ലണ്ടിലേക്ക് ഒരു ഒരു സപ്പർ ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഞാൻ ജോലി ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോയത് പത്ത് ദിവസത്തേക്ക് അവിടെ ആ പോയ ഒരു സമയത്ത് പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദിവസമാണ് ലോക്ക്ഡൗൺ ആവുകയും അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ് എൻ്റെ കുടുംബം നാട്ടിലാണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ നമ്മുടെ തൊഴിലേക്ക് ജോലിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാ മനുഷ്യരും കുട്ടികളും വൈഫും ഒക്കെ നാട്ടിൽ നിൽക്കുന്നു ഒരു വേറൊരു സിറ്റിയിൽ വേറൊരു രാജ്യത്ത് തിരിച്ചു പോകാതെ അല്ലെങ്കിൽ എന്ന് പോകാൻ പറ്റും എന്ന് പോലും അറിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമയത്ത് ആരായാലും ഡിപ്രസ് ചെയ്യണം ഞാൻ ആ സമയത്ത് എന്താണ് ചെയ്യുക ആയിരത്തൊന്ന് രണ്ട് ദിവസം നമുക്ക് ഭയങ്കരമായ വിഷമമൊക്കെ ഉണ്ടായി പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ പുതിയ എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും പഠിക്കാം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ ചെയ്യുകയും കുറേയൊക്കെ ആൾക്കാർ എന്നെ അറിയപ്പെടുകയും ചെയ്യണം ആ ഒരു സമയത്ത് കുറേ ഒരു വീഡിയോ റെസിപ്പി വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും അറിയാത്തൊരു കാര്യമായിരുന്നു ഞാനത് കുറച്ച് സമയം ചിലവഴിച്ചത് പഠിക്കുകയും ഒന്ന് രണ്ട് വീഡിയോസ് റെസിപ്പി ആയിട്ട് ചെയ്യുകയും അത് അഭൂതമായ ഒരു വ്യത്യാസം ആയിരങ്ങളും രണ്ടായിരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഒറ്റയടിക്ക് പതിനായിരവും ഇരുപതിനായിരവും അത് എഴുപതിനായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് വിത്ത് കുറഞ്ഞ ദിവസം കൊണ്ട് അത് ഒരു ലക്ഷമാകുന്നു വിത്തിൽ അടുത്ത ഒരു പത്ത് ദിവസം കൊണ്ട് അത് രണ്ട് ലക്ഷം ആവുന്നു അപ്പോൾ അതൊരു ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് ഒത്തിരി പേര് എവിടെ പോയാലും മലയാളി എന്ന നിലയിൽ ഭക്ഷണം കഴിക്കുന്നവർ ഒരു ഫുഡ് എന്ന നിലയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ നമ്മളെ തിരിച്ചറിയുന്നു ഭയങ്കരമായ സന്തോഷം നമ്മുടെ റെസിപ്പികളൊക്കെ പലരും അത് ഉണ്ടാക്കി ഒരിക്കൽ പോലും അടുക്കളയിൽ കയറാത്ത ആൾക്കാർക്ക് അത് ഇൻസ്പിറേഷനായിട്ട് അവരതുണ്ടാക്കി സന്തോഷമായിട്ട് ചെയ്യുന്നു അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് പലർക്കും പല നഷ്ടങ്ങളുണ്ടായപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി അത് എനിക്ക് വിനിയോഗിക്കാൻ പറ്റി എന്നതൊരു വലിയൊരു മെസ്സേജ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനുഷ്യർ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും എന്തൊക്കെയോ സ്കിൽസ് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിമിത്തമായിട്ടായിരിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുക അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മളുടെ അഡ്വാൻറ്റേജ് ആയിട്ട് അതെങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടോ അല്ലെ പഠിക്കാതെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ എത്താൻ പറ്റാത്ത നിരവധി ആൾക്കാരുണ്ടാവും അതുകൊണ്ടൊന്നും ഒരു നമ്മുടെ പ്രയത്നങ്ങൾ തുടരാതിരിക്കാതെ ഇരിക്കരുത് ആ ഒരു കാര്യങ്ങൾ തുടർച്ചയായിട്ട് പ്രയത്നം ഒരു ഒരു വർഷമായിരിക്കാം അല്ലെങ്കിൽ പത്ത് വർഷമായിരിക്കാം എടുക്കുക ചിലരുടെ ആ ഒരു ഡിഫൻസ് അവരുടെ ഒരു ഏത് മേഖലയെ ബന്ധപ്പെട്ടായിരിക്കാം അങ്ങനെയൊക്കെ നോക്കിയാൽ തുടർച്ചയായിട്ട് പ്രയത്നങ്ങൾ ചെയ്താൽ ഇപ്പം കാരണം ഒരുപാട് കുട്ടികൾ ഈ ഒരു മേഖലയിലൊക്കെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു ഇതൊരു സുപ്രഭാതത്തിലുണ്ടായതല്ല ഇരുപത്താറ് വർഷം ഞാൻ ഈ കരിയറിൽ എത്തിയിട്ട് മെല്ലെ മെല്ലെ തുടങ്ങി അത് വന്നതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഈ ഒരു ഷെഫ് പിള്ള എന്ന അല്ലെങ്കിൽ ഷെഫ് സുരേഷ് എന്നൊക്കെ പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു രീതിയിൽ എത്തിയത് അപ്പോൾ എന്നെ എന്നോട് ചോദിക്കുന്ന ഈ മേഖലയിലേക്ക് വരാൻ വേണ്ടി വരുന്ന കുട്ടികളൊക്കെ ചോദിക്കും കുറെ ചോദ്യങ്ങളുണ്ട് അപ്പൊ അതിന്റെയൊക്കെ അവർ കമ്പാരിഷൻ ചെയ്യുന്നത് തന്നെയാണ് അപ്പൊ ഞാൻ അവരോട് പറയുന്നത് എന്റെ ഇന്നത്തെ ഒരു വിജയമല്ല നിങ്ങൾ കമ്പാരിഷൻ ഞാനൊരു പത്ത് വർഷം മുമ്പ് എന്തായിരുന്നു അതിനെയാണ് നിങ്ങൾ അല്ലെങ്കിൽ കാണുന്നത് ഞാനിപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്റെ മുന്നിലുള്ള വലിയ വലിയ ഷെഫ്മാരുണ്ട് ഇപ്പൊ ഗോൾഡൻ റാംസ് അല്ലെങ്കിൽ ജെമി ഓലിവർ അവരുടെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സും അവരൊരു പോസ്റ്റിന് ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരൊക്കെ ഉള്ളതാണ് അവരെ ഞാൻ അവരെ അല്ല ഞാൻ കമ്പയർ ചെയ്യേണ്ടത് അവർ ഒരു പത്ത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങ് നോക്കിയാൽ ഒരുപക്ഷെ ഞാൻ അവരെക്കാട്ടിൽ ഒത്തിരി മുന്നിലാണെന്നുള്ളൊരു പോസിറ്റീവസ് നമുക്ക് തോന്നും ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പം നമ്മൾ ഒരാളെ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ ജീവിത വിജയങ്ങൾ കണ്ട് നമുക്ക് ഒരുപാട് മുന്നേറാൻ ഉള്ള അവസരങ്ങളും ഓപ്പർച്യൂണിറ്റികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ കൂടെ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ ഏറ്റവും സംതൃപ്തിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ബി ബി സിയിൽ പങ്കെടുത്തതാണോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയതാണോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്ക് ഭക്ഷണം കൊടുത്തതാണോ എന്നൊക്കെ പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഈ രണ്ട് ഇരുപത്തി ആറ് വർഷത്തിനിടയിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ചെയ്തൊരു റെസിപ്പി അത് പ്രത്യേകിച്ച് ഒരു നിർവ്വാണ എന്ന് പറഞ്ഞൊരു മലയാളകരിച്ചൊരു ഒരു മത്സ്യവിഭവം അത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തപ്പെട്ടു അതിൻ്റെ ഒരു റെസിപ്പി സാധാരണ ആളുകളുടെ ഒരു സിഗ്നേച്ചർ റെസിപ്പികളൊന്നും എക്സാക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാറൊന്നുമില്ല അത് എൻ്റെ ഒരു ആഗ്രഹത്തിൽ അത് എന്തുകൊണ്ട് അത് നല്ലൊരു ഞാൻ എനിക്ക് വേണമെങ്കിൽ ഞാൻ ജോലി ചെയ്ത റെസ്റ്റോറൻറ്റിലെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റി വെക്കാൻ വരും പക്ഷെ അതിൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്തത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ തന്നെ ഏറ്റവും ഓരോ ദിവസവും എൻ്റെ ഒരു ഷെഫ് എന്ന നിലയിൽ ഭയങ്കരമായിട്ട് സന്തോഷം ചെയ്തത് കാരണം നൂറിൽ പരം ആൾക്കാർ അത് പല രാജ്യങ്ങളിലിരുന്ന് ആ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നു അതിൻ്റെ പിക്ചേഴ്സ് നമുക്ക് ചെയ്യുന്നു അവരത് അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യുന്നു അപ്പൊ ആ ഒരു എന്ന് പറയുന്ന ഒരു ഡിഷ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് എന്ന് വെച്ചാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പോർച്ചുഗീസ് അല്ലെങ്കിൽ അവിടെ സിറിയൻ കാത്തലിക്സിന്റെ ഒക്കെ കോട്ടയത്തെയൊക്കെയുള്ള വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡിഷിനെ കുറെ ഒക്കെ ഇന്നോവേറ്റീവ് ചെയ്ത് അതിനെ പ്രസന്റ് ചെയ്തു അതിനെ ഒരു എളുപ്പത്തിൽ മലയാളീകരിച്ച് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവ് ഡിഷ് ആയിട്ട് മാറ്റി എന്നുള്ള ഒരു സംതൃപ്തി മനസ്സിലുണ്ട് അപ്പൊ ആ ഒരു നിർവ്വാണ എവിടെ പോയാലും ഇപ്പൊ ഞാൻ പലയിടത്തും പോയാലും ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നവർ നമ്മളെ നേരിട്ട് കാണാറുണ്ട് അപ്പോൾ അവരെല്ലാവരും വന്ന് ആദ്യം ചോദിക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിർവ്വാണയുടെ റെസിപ്പി വരും ഞങ്ങൾ ഇന്ന് റെസ്റ്റോറൻ്റിൽ പോയി അത് കഴിച്ചു അപ്പോൾ അത് ഒരു പാചകക്കാരൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഇപ്പം നമുക്കൊരുപാട് സൗഭാഗ്യങ്ങളൊക്കെ ഈ ജോലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാരണം നേരത്തെ പറഞ്ഞു ഒത്തിരി വലിയ വലിയ വ്യക്തിത്വങ്ങളൊക്കെ കാണുന്നതും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഫിനാൻസ് ആയിട്ട് നമ്മുടെ ഒരു റെമ്യൂണറേഷൻ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ ഉയർന്ന നിലയിൽ ഒരു പരിധിക്കപ്പുറം ഒരു ഹോട്ടലിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫ് എന്നൊക്കെ ആവാൻ പറ്റിയാൽ കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ മാറും അപ്പോൾ അതൊക്കെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫണ്ട് അല്ലെങ്കിൽ അതൊന്നും ആയിരിക്കത്തില്ല സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന ജോലിയിലെ ഒരു പാഷൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി ഒരു ആഹാരം ഉണ്ടാക്കി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തൃപ്തനാക്കാൻ പറ്റും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നെ ഓരോ ദിവസവും മുന്നോട്ട് നീക്കുന്നത് കാരണം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഒരാൾ തൃപ്തി പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ എത്ര മുന്തിയ കാറോ അല്ലെങ്കിൽ എത്ര വലിയ ഇഷ്ടപ്പെട്ട ഗാഡ്ഗെറ്റൊക്കെ ആയാലും നമുക്ക് കിട്ടിയാൽ കുറഞ്ഞത് ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മുടെ ഒരു അതിന്റെ ഒരു ഫണ്ട് കുറയുകയാണ് പക്ഷേ ഭക്ഷണം എന്ന് പറയുന്ന മനുഷ്യർക്ക് മൂന്ന് നേരം വേണ്ടതാണ് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് വളരെ വിശദമായിട്ട് ഇഡലിയും ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചാൽ പോലും കൃത്യം ഒരു മണിയാവുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വിശക്കും അതിനുശേഷം നല്ല ഭക്ഷണം കിട്ടിയാൽ പോലും രാത്രിയിൽ വീണ്ടും നിങ്ങൾക്ക് അത്താഴത്തിന് വിശക്കും അപ്പോൾ മൂന്ന് നേരം ആഹാരം കഴിക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണ് അപ്പോൾ അവരെയൊക്കെ ഓരോ സമയത്തും ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുക എന്നുള്ള ഒരു ദൗത്യം കൂടെ ഉള്ളത് അതുകൊണ്ടാണ് എൻ്റെ ഈ ജോലിയിൽ എനിക്ക് ഭയങ്കര സന്തോഷവും ആൾക്കാരെയൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പം ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രയത്നം ചെയ്ത് പലതും യാഥാർത്ഥ്യമാക്കാൻ പറ്റി ഇനി ഒരുപാട് സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വപ്നങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രയത്നങ്ങൾ കൂടി അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയാൽ നിരന്തരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളതിനു വേണ്ടിയിട്ട് പിറകെ നമ്മുടെ മുന്നിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക നമ്മളെ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കാനും നമ്മളെ എതിരാനും നൂറായിരം ആൾക്കാരുണ്ടെങ്കിലും മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം നമ്മൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയങ്ങൾ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ കരിയറിലായിക്കോട്ടെ ഏതെല്ലാം തരത്തിൽ ഒരു സംതൃപ്തമായിട്ടൊരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ സുന്ദരമായ ഭൂമിയിൽ ഒരു എഴുപതോ അല്ലെ എൺപതോ വർഷം ജീവിച്ച് പൂർണ്ണതയിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും അപ്പം ഒരു വേദിയിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമാണ് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന കുസാറ്റിലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്